നാച്ചുറൽ ഡിസാസ്റ്റർ ഓറിയൻ്റ് ആയിട്ടുള്ള സിനിമകൾ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഭൂമി ഒന്നായിട്ട് തകർന്നു വീഴുന്ന കഥകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലുണ്ടാകുന്ന കലാമിറ്റീസ് അതിൽ ഒന്ന്, ഒരു ഭയാനകമായിട്ടുള്ള ഒന്നാണ് കൊടുങ്കാറ്റ്. നമ്മുടെ നാട്ടിലൊന്നും ഇന്ത്യയിലൊന്നും അത്ര വലിയ കൊടുങ്കാറ്റുകളൊന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ പല ഭാഗങ്ങളിലും ഈ ഭൂകമ്പമൊക്കെ ജപ്പാനിലുണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് ഡെയിലി എന്തെങ്കിലും ഒരു ചെറിയൊരു കൊടുങ്കാറ്റോ ഒരു പേമാരിയൊക്കെ ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടാവില്ല, ചില ഭാഗങ്ങളിൽ മാത്രം. അപ്പോൾ അതിന് ആ കാലാവസ്ഥ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അത് ചിലപ്പോൾ ചെറിയ കൊടുങ്കാറ്റായിരിക്കാം, ചിലപ്പോൾ വലിയ കൊടുങ്കാറ്റായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ കൊടുങ്കാറ്റിൻ്റെ ദിശ പോകുന്നത് അവർ വിചാരിച്ച സ്ഥലത്തേക്കായിരിക്കില്ല. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കൊടുങ്കാറ്റുകൾ, കത്രീന അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുകളുള്ള കൊടുങ്കാറ്റുകളുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴും പല ഭാഗങ്ങളിലും, അമേരിക്കയിലെ പല ഭാഗങ്ങളിലും കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അത്തരത്തിലുള്ള ഒരു കൊടുങ്കാറ്റ് ഇൻ ടു ദ സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിൽ കാണിക്കുകയാണ്. ഒന്നല്ല, ഒരുപാട് കൊടുങ്കാറ്റ് രംഗങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. പീറ്റ് എന്നൊരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഒരു ചിരകാല സ്വപ്നമാണ് കൊടുങ്കാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുക. അതായത് കൊടുങ്കാറ്റ് കറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുക, അതിൻ്റെ തൊട്ടടുത്തുനിന്ന് വീഡിയോസുകൾ എടുക്കുക, അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അതൊക്കെ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ചിരകാല സ്വപ്നമാണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഒരു ടൈറ്റസ് എന്ന് പേരിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാറ്, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു കാറ്, ചുറ്റും ക്യാമറയൊക്കെ ഉള്ള, റഡാറൊക്കെയുള്ള, കാലാവസ്ഥാ നിരീക്ഷണ സംഭവങ്ങളൊക്കെയുള്ള ഒരു കാർ അദ്ദേഹം ഉണ്ടാക്കുന്നു. അപ്പോൾ ആ കാറ് ഭയങ്കര എന്താ പറയുക, ഒരു നോർമൽ ഷേപ്പ് കാറല്ല, ഈ കൊടുങ്കാറ്റിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാറാണ്. അങ്ങനെ പെട്ടെന്ന് പറന്നു പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ അലിസൺ എന്നൊരു വ്യക്തിയും പിന്നെ രണ്ട് ക്യാമറാമാനും, ഇവരെല്ലാവരും കൂടെ സംഘമായിട്ടാണ് ഈ കുറച്ച് വീഡിയോസുകളൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഇതേ സമയം ഒരു സ്കൂൾ, അവിടുത്തെ ഒരു കോളേജ് വിദ്യാർത്ഥി, അവരുമായിട്ടുള്ളൊരു പ്രണയം, അവിടുത്തെ ഒരു സാറിൻ്റെ മകനാണ് നമ്മുടെ നായകൻ ആയിട്ടുള്ളൊരു വ്യക്തി. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം, ഒരച്ഛൻ മകൻ ബന്ധം, മകൻ നമ്മുടെ ആ ഒരു നായകനും അവരുടെ നായികയുമായിട്ടുള്ളൊരു ബന്ധം, അതൊക്കെ ഒരു പാരലായിട്ട് വേറൊരു സൈഡിൽ നടക്കുന്നുണ്ട്. വേറൊരു സൈഡിൽ കള്ളുകുടിയന്മാരായിട്ടുള്ള രണ്ട് വ്യക്തികൾ, ഇവർ രണ്ടുപേരും വെള്ളം അടിച്ചിട്ട് ഈ തൊട്ടടുത്ത്, അതായത് സ്റ്റോംസിൻ്റെ തൊട്ടടുത്ത് പോയി ഇന്ന് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അങ്ങനത്തെ കുറച്ച് ഭ്രാന്തമായിട്ടുള്ള പരിപാടി അവതരിപ്പിക്കുന്ന ഒരു സംഘം. അങ്ങനെ ഈ മൂന്ന് പാരലൽ കഥകളാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ നായകൻ പീറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ വരുന്ന ഒരു കൊടുങ്കാറ്റിൻ്റെ അകത്ത് എത്തുക, വീഡിയോസ് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സ്കൂൾ ഗൈസ്, സ്കൂളിലുള്ള ബോയും അവൻ്റെ ഒരു കാമുകിയും കൂടെ ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഫാമിലേക്ക് പോകുന്നു. അവരവിടെ കുടുങ്ങിപ്പോവുകയാണ്. കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് അവരവിടെ കുടുങ്ങിപ്പോകുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനും അനിയനും കൂടെ അവരെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നതും പീറ്റിൻ്റെ സംഘത്തിൻ്റെ കൂടെ, നമ്മളെ കൊടുങ്കാറ്റ് റെക്കോർഡ് ചെയ്യുന്ന ആ സംഘത്തിൻ്റെ കൂടെ ഉൾപ്പെടുന്നതും, അവരെല്ലാവരും കൂടെ പിന്നെ സംഘമായിട്ട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ മകനെ രക്ഷിക്കാൻ പോകുന്നതും, ഈ സമയത്ത് കൊടുങ്കാറ്റ്, ഒരു കൊടുങ്കാറ്റല്ല രണ്ട് കൊടുങ്കാറ്റല്ല, ഒരു അതിമാരകമായിട്ടുള്ളൊരു കൊടുങ്കാറ്റുകൾ ഒന്നിച്ച് ചേർന്ന് ഏറ്റവും വലിയ, അമേരിക്ക അതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു കൊടുങ്കാറ്റായിട്ട് മാറിയിട്ട് ആ ഒരു പ്രദേശം മുഴുവനായിട്ടും ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി വരുന്നതും തകർക്കാൻ വേണ്ടി വരുന്നതും, അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി തയ്യാറെടുക്കുന്ന പീറ്റും, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കിടിലൻ 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 ത്രില്ലർ സിനിമയാണ്. ഒന്നര മണിക്കൂറിൽ വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. അതുപോലെ തന്നെ സിനിമയുടെ ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫൂട്ടേജ്, അതായത് ഒരു വ്ളോഗ് എന്നുള്ള രീതിയിലാണ്, ചില ഫൂട്ടേജുകൾ മാത്രം, അതിൻ്റെ കൂടെ നമ്മളും പോയിട്ടൊരു വീഡിയോ എടുത്താൽ എങ്ങനെയുണ്ടാവും ഇവരുടെ കൂടെ, ആ ഒരു ലെവലിലാണ് ഈ സിനിമയുടെ പല ഫൂട്ടേജുകൾ, പല സീൻസുകളും വരുന്നത്. എങ്കിലും നോർമൽ രീതിയിലുള്ള കൊടുങ്കാറ്റൊക്കെ കാണിക്കുന്ന ഒരു വൈഡ് ആംഗിൾ രീതിയിലുള്ള സീനുകളൊക്കെ അത്യാവശ്യം കിടിലനായിരുന്നു. അതും കൊടുങ്കാറ്റെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഉണ്ടായി വരുന്നതും അതിൻ്റെ ആ ഒരു ഷേപ്പും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സീനുണ്ട്. അവർ ഏറ്റവും അവസാനം അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ ഐ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, കറങ്ങുന്ന സമയത്ത് ഏറ്റവും മുകളിൽ കാണുന്നതാണ് കൊടുങ്കാറ്റിൻ്റെ ഐ, അത് കാണുന്നതും. അങ്ങനെയായിട്ടുള്ള കൊടുങ്കാറ്റിനെ പറ്റി ഞാൻ അങ്ങനെ വേറെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ഒരു എനിക്കൊരു നല്ലൊരു അനുഭവം തന്നിട്ടുള്ളൊരു സിനിമയാണ് ഇൻ ടു ദ സ്റ്റോം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നാളെ മറ്റൊരു എപ്പിസോഡിൽ വരാം. ബൈ.